കേരളത്തിന്റെ ആകെ കണ്ണു നനയിച്ചതായിരുന്നു വിതുരയിൽ ഒരു പെൺകുട്ടിയെ ഒരു കൂട്ടം നരാധവന്മാർ പിച്ചി ചെയ്തിയ സംഭവം. 1996 സംസ്ഥാനത്തിന്റെ മനസാക്ഷിയെ ആകെ ഇറങ്ങൽപ്പിച്ച സംഭവം ഉണ്ടായത്. പ്രായപൂർത്തിയെത്താത്ത വിതുര സ്വദേശിനിയായ പെൺകുട്ടിയെ കാമഭ്രാന്ത് തലയ്ക്ക് പിടിച്ച നരാധവന്മാർ പൈശാചികമായി പീഡിപ്പിക്കുകയായിരുന്നു. ആദ്യമൊക്കെ ഞാൻ നിലവിളിക്കുമായിരുന്നു, ഒന്നും ചെയ്യില്ലേ എന്നെ വിടണേ എന്നൊക്കെ ഉറക്കെ കരഞ്ഞു പറയുമായിരുന്നു. അപ്പോൾ അവരെന്റെ വായമർത്തിക്കൊണ്ട് ചവിട്ടിപ്പിടിക്കും, ഞെരിച്ച് നോവിപ്പിക്കും, കൊന്നുകളയുമെന്ന് ചെവിയിൽ പാമ്പൂതുന്ന പോലെ ചീറ്റും. ഞാൻ പേടിച്ചു പിന്നെ മിണ്ടില്ല. എന്നും രാവിലെ എന്നെ ചില ഗുളികകൾ തീറ്റിക്കും, പിന്നെ ഒന്നും തോന്നൂല. ഞാൻ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും, ഗർഭമുണ്ടാകാതിരിക്കാതെന്ന് പറഞ്ഞ് പിന്നെയും ഗുളിക തീറ്റിക്കും. പിന്നെ ഓരോരുത്തർ വരാൻ തുടങ്ങും. തൊഴുത് കരഞ്ഞിട്ടും എതിർത്തിട്ടും ഫലമില്ല, ചവിട്ടി മലർത്തി കളയും. ഞാൻ പേടിച്ച് അനങ്ങാതെ കിടക്കും. വയ്യാതാവുമ്പോൾ അവിടെ മുതിർന്ന ചില പെണ്ണുങ്ങൾ ചൂടുവെള്ളവും മരുന്നുമൊക്കെ കൊണ്ടുവന്ന് തേച്ച് കഴുകിത്തരും. ആകെ നീറ്റിലായിരിക്കും. ഞാൻ ചത്ത പോലെ കിടന്നു കൊടുക്കും. എപ്പോഴും ആരെങ്കിലും കാവല് കാണും. കരഞ്ഞാലും വിളിച്ചാലും ആരും കേൾക്കുന്നിടത്തൊന്നുമല്ല താമസിക്കുന്നത്. കരഞ്ഞു വിളിച്ചാൽ പിച്ചി പറിച്ച് ചവിട്ടിയുരുട്ടി മൂലയിലെറിയും. ഞാൻ മിണ്ടാതായി. പിന്നെ പിന്നെ ആശ വിട്ടു, ആകെ മരവിച്ചു. ഗുളിക ഞാൻ ചോദിച്ചു വാങ്ങിച്ചതിൽ നിന്ന് തുടങ്ങി. മയങ്ങിയിരിക്കാമല്ലോ, ആര് വന്നാലെന്ത്, എന്ത് ചെയ്താലെന്ത്, പോയി തൊലയട്ടെ. ഈ വാക്കുകൾ ഏതെങ്കിലും നാടകത്തിലെയോ സിനിമയിലെയോ നോവലിലെയോ ചെറുകഥയിലെയോ അല്ല, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ബലാത്സംഗ കേസിലെ പെൺകുട്ടിയുടെ വാക്കുകളാണ് ഇത്. മലയാളികളുടെ കണ്ണു നനയിച്ച വിതുരയിലെ ആ പെൺകുട്ടിയുടേതായിരുന്നു ഈ വാക്കുകൾ. അവൾക്ക് ഇപ്പോഴും പേരില്ല. സ്വന്തം നാട് വിട്ട് അവളും കുടുംബവും പൊതുസമൂഹത്തിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറി മറ്റൊരിടത്ത് ഇന്ന് ജീവിക്കുന്നു. പലതരം ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഈ കുട്ടി നേരിടുന്നുണ്ട്. തിരികെ എത്തിയ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നുവെന്ന് അന്ന് പെൺകുട്ടിയെ സഹായിച്ചിരുന്നവർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. കോട്ടയത്തെ പ്രത്യേക കോടതിയിൽ സമർപ്പിക്കപ്പെട്ട വൈദ്യപരിശോധനാ റിപ്പോർട്ടിൽ അവൾ അനുഭവിച്ച പീഡനങ്ങളുടെ വ്യക്തമായ സാക്ഷ്യപ്പെടുത്തലുണ്ട്. പെൺകുട്ടിയെ കുമ്മിളിയിൽ നിന്ന് തേനിയിലേക്ക് കൊണ്ടുപോയി ജീപ്പിന്റെ ഡ്രൈവർ നൽകിയ മൊഴി പ്രകാരം വഴിയിലെ കുഴികളിലൂടെ ജീപ്പ് ഓടുമ്പോൾ വേദന സഹിക്കാനാവാതെ അലറിക്കറിയുന്ന അവസ്ഥയിലായിരുന്നു ആ പെൺകുട്ടി. 40 ദിവസത്തിനകം 37 പേരാലാണ് അതിക്രൂരമായി അവൾ പീഡിപ്പിക്കപ്പെട്ടത്. അതിൽ തന്നെ 50 പ്രാവശ്യം കൂട്ട ബലാത്സംഗമായിരുന്നു എന്നാണ് വിധി പറപ്പിലുള്ളത്. നിരക്ഷരയും ദരിദ്രയുമായി വിതുരയിലെ ആ 9-ാം ക്ലാസ്സുകാരിയോട് കേസിന്റെ വിചാരണ വേളയിലും കോടതി അന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, രക്ഷപ്പെടാൻ ശ്രമിക്കാമായിരുന്നില്ലേ എന്ന്. ആ പെൺകുട്ടിയെ ബാലവേശ്യ എന്ന് വിശേഷിപ്പിച്ച നിയമജ്ഞരും നമുക്കുണ്ട്. അതിന് ആ പെൺകുട്ടി പറഞ്ഞ മറുപടി കേരളീയ സമൂഹത്തിന് എങ്ങനെ മറക്കാനാകും? വിതുര പെൺവാണിക കേസിൽ ഈ കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയെ കോടതി ഒരിക്കൽ കൂടി വിസ്തരിച്ചത്. 18 മുമ്പ് വിതുര പെൺകുട്ടി വിസ്താരത്തിന് കോടതിയിൽ ഹാജരായിരുന്നു. കോട്ടയത്തെ പ്രത്യേക കോടതിയിലായിരുന്നു വിസ്താരം. ഒരേ കേസിൽ ഇര ഇത് 3-ാം തവണയാണ് കോടതിയിൽ ഒരിക്കലും ഓർക്കാനാകാത്ത ആ ദുരന്തങ്ങൾ ഏർപ്പെടുത്തുന്നത്. 1-ാം പ്രതി സുരേഷ് തന്നെ നിരവധി ആളുകൾക്ക് കാഴ്ചവെച്ചെന്ന് ഇരയായ പെൺകുട്ടി കോടതിക്ക് മുമ്പാകെ വെളിപ്പെടുത്തി. പല തവണയാണ് വിസ്താരത്തിനിടെ പെൺകുട്ടി കോടതിയിൽ വിതുമ്പിയത്. ജോലി ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് മുഖ്യപ്രതി കൊല്ലം കടക്കൽ ജുബൈന മനസ്സിൽ സുരേഷിനൊപ്പം പോയതെന്നും എന്നാൽ തന്നെ നിരവധി ആളുകൾ ശാരീരികമായി ഉപദ്രവിച്ചെന്നും പെൺകുട്ടി മൊഴി നൽകി. ആദ്യമായി എത്തിയ ആളോട് തന്നെ ഉപദ്രവിക്കരുതെന്ന് കേണപേക്ഷിച്ചെങ്കിലും ചെവിക്കൊണ്ടില്ലെന്ന് പെൺകുട്ടി പ്രതിഭാഗത്തിന്റെ വിസ്താരത്തിനിടെ പറഞ്ഞു. വിചാരണയ്ക്കിടെ ഒളിവിൽ പോയ കേസിലെ 1-ാം പ്രതി സുരേഷ് പിന്നീടും പെൺവാണിഭം തുടർന്നു. ഇയാളെ പോലീസ് പിന്നീട് ഹൈദരാബാദിൽ നിന്ന് പിടികൂടി. ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 23 കേസിലും 1-ാം പ്രതിയാണ് സുരേഷ്. സുരേഷിൽ നിന്ന് തനിക്ക് ജീവന ഭീഷണിയുണ്ടെന്ന് കാണിച്ച് വിതുര പെൺകുട്ടി നേരത്തെ കോടതിയിൽ മൊഴി നൽകിയിരുന്നു. ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ നടൻ ജഗതി ശ്രീകുമാർ അടക്കം പ്രതിയായിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ജഗതി ഒഴിവാക്കി. കേസിൽ പ്രതികളായ 5 പേർ ഇപ്പോഴും ഒളിവിലാണ്. നേരത്തെ അറസ്റ്റിലായ മുഴുവൻ പ്രതികളെയും തെളിവുകളുടെ അഭാവത്തിൽ കോട്ടയത്തെ പ്രത്യേക കോടതി വെറുതെ വിട്ടിരുന്നു. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.